ഹായ് ഫ്രണ്ട്സ്, സബ്സ്ക്രൈബ് ഫോർ ന്യൂ മൂവി അപ്ഡേറ്റ്സ്. നമ്മുടെ പ്രിയങ്കരനായ നിവിൻ പോളി നായകനാവുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി. മലയാളി ഫ്രം ഇന്ത്യ എന്ന മൂവി എന്ന ചിത്രത്തിൽ നിവിൻ പോളിക്ക് പുറമെ ധ്യാൻ ശ്രീനിവാസനും ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന റോളാണുള്ളത്. ധ്യാൻ ശ്രീനിവാസനും നിവിൻ പോളിയും ഒരുമിക്കുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി. ചിത്രം ഇതാ റിലീസിന് തയ്യാറെടുക്കുകയാണ്. കാത്തിരിപ്പിന് വിരാമവും ഇതാ വന്നിരിക്കുന്നു. നിവിൻ പോളിയുടെ മലയാളി ഫ്രം ഇന്ത്യ റിലീസ് തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടും രണ്ടുപേർക്കും വ്യത്യസ്ത കേറ്റപ്പാണ് ഈ ഒരു സിനിമയിലുള്ളത്. നിവിൻ പോളിയെ നായകനാക്കി ഡിജോ ജോസ് ആന്റണി സംവിധാനം ചെയ്യുന്ന മലയാളി ഫ്രം ഇന്ത്യ എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി ഇതാ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ, മലയാളി ഫ്രം ഇന്ത്യ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഉടൻ തന്നെ വരുന്നുവെന്നാണ് ഇയർവൃത്തങ്ങൾ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഹിയർ കംസ് ഒഫീഷ്യൽ ട്രെയിലർ ഫോർ മലയാളി ഫ്രം ഇന്ത്യ മൂവി. ഗരുഡൻ എന്ന ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം മാജിക് ഫ്രെയിംസിന്റെ ബാനറിൽ ലിസ്റ്റിൻ സ്റ്റീഫൻ നിർമ്മിക്കുന്ന ചിത്രം മെയ് 1 തിയേറ്ററിലെത്തുകയാണ്. മെയ് 1 ഈസ് എ ജഡ്ജ്മെന്റ് ഡേ ഫോർ മലയാളി ഫ്രം ഇന്ത്യ മൂവി. നിവിൻ പോളിയുടെ കരിയറിലെ ഏറ്റവും വലിയ ബജറ്റിൽ ഒരുങ്ങുന്ന ചിത്രത്തിന്റെ രചന നിർവഹിക്കുന്നത് ഷാരിസ് മുഹമ്മദ് ആണ്. ഒരു ഗംഭീര കഥയെന്നാണ് അണിയറബദ്ധങ്ങൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നേരത്തെ പുറത്തെത്തിയ ചിത്രത്തിന്റെ പ്രമോ വീഡിയോ സിനിമാ പ്രേമികൾക്കിടയിൽ വൈറലായിരുന്നു. വിജയ ചിത്രമായിരുന്ന ജനഗണമനയ്ക്ക് ശേഷം ഡിജോ ജോസ് ആന്റണിയും ലിസ്റ്റിൻ സ്റ്റീഫനും വീണ്ടും ഒന്നിക്കുന്ന ചിത്രം കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി. ജനഗണമനയുടെ തിരക്കഥയും ഷാരിസ് മുഹമ്മദിന്റേതായിരുന്നു. നിവിൻ പോളിക്കൊപ്പം അനുപമ പരമേശ്വരൻ, അജു വർഗീസ്, ധ്യാൻ ശ്രീനിവാസൻ എന്നിവരും മറ്റ് പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ചിത്രം ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരിക്കുമെന്ന് അണിയറക്കാർ അറിയിക്കുന്നു. എന്തുകൊണ്ടും വ്യത്യസ്ത കേറ്റപ്പിൽ തന്നെയാണ് ഈ ഒരു സിനിമയിൽ നമ്മുടെ പ്രിയങ്കരനായ നിവിൻ പോളി വരുന്നത്. ചിത്രത്തിനെ പറ്റി വളരെയധികം എക്സൈറ്റഡ് ആണ്. സുദീപ് ഇളമനാണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. ജസ്റ്റിൻ സ്റ്റീഫനാണ് സഹനിർമ്മാതാവ്. എന്തുകൊണ്ടും അനശ്വര പരമേശ്വരന് ഗംഭീർ റോളാണ് ഈ ഒരു സിനിമയിൽ ഉള്ളത്. അനശ്വര പരമേശ്വരനും നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള നിവിൻ പോളിയും തമ്മിലുള്ള കോമ്പിനേഷൻ സീക്വൻസുകൾ കാണാനായിട്ട് ഇതാ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നു. അനശ്വര പരമേശ്വരനെ നമുക്കറിയാം, അനശ്വര ഗംഭീർ റോളുകളുമായി നമ്മുടെ മലയാളികളുടെ സ്ഥിര സാന്നിധ്യമായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ഏത് ഹിറ്റ് സിനിമയിലും അനശ്വര ഉണ്ട്, അനശ്വര രാജനിൽ ഉണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അനശ്വര രാജൻ അഭിനയിക്കുന്ന ഓരോ സിനിമകളും വലിയ വിജയങ്ങളായി മാറുന്നു. ഏറ്റവും റീസെൻ്റായിട്ട് ഇറങ്ങിയ സിനിമകൾ പോലും തെന്നിന്ത്യയുടെ സൂപ്പർ താരമായി മാറിയിരിക്കുന്ന അനശ്വര രാജൻ മലയാളികൾക്ക് പുറമെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകരിലേക്ക് തൻ്റെതായ ഇടം നേടി മുന്നേറിക്കൊണ്ടുപോകുന്ന നടിയാണ് അനശ്വര രാജൻ. സോ ഷീ ഈസ് വെരി മച്ച് എക്സൈറ്റഡ്. അനശ്വര രാജൻ്റെ ഏറ്റവും പുതിയ സിനിമ കൂടിയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന് പറയുന്ന മൂവി. ജസ്റ്റിൻ സ്റ്റീഫനാണ് ഈ ഒരു സിനിമയുടെ സഹനിർമ്മാതാവ്. സുദീപ് ഇളമൻ ആണ് ചിത്രത്തിൻ്റെ ഛായാഗ്രഹണം. സുദീപ് ഇളമൻ്റെ ക്യാമറ വർക്ക് കാണാനായിട്ട് എല്ലാവരും തന്നെ ഇതാ കാത്തിരിക്കുകയാണ്. ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ മൂവിയായിരിക്കും ഈ ഒരു സിനിമ. ഗംഭീർ ലൊക്കേഷൻ